പ്രിയപ്പെട്ട കൂട്ടുകാരെ അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ഇഷ്യൂവിൻ്റെ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ നാം പരിചയപ്പെട്ടു കൂട്ടുകാർ ഓർക്കുന്നുണ്ടാവും പല ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഷെയറിൻ്റെ എമൗണ്ട് കമ്പനി കളക്ട് ചെയ്യാറുണ്ടായിരുന്നത് അപ്ലിക്കേഷൻ അലോട്ട്മെൻ്റ് ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ അങ്ങനെ പല ഇൻസ്റ്റാൾമെൻ്റിൽ എന്താണ് അതിൻ്റെ എൻട്രി എന്നൊക്കെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു കൂടാതെ തന്നെ കോൾസ് ഇൻ അരിയർ ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നാം ബോധ്യപ്പെട്ടതാണ് ഒരു അസൈൻമെൻറ് ഉണ്ടായിരുന്നു കൂട്ടുകാർ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നാം മറ്റൊരു ടൈമിലേക്ക് കിടക്കുകയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എസ്പെഷ്യലി വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ ദേ ആക്ച്വലി റിസീവ് മോർ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ദാൻ ദേ ഓഫേഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഒരു കമ്പനി അതിൻ്റെ പ്രോസ്പെക്ടസ് പ്രകാരം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനേക്കാൾ കൂടുതൽ ഷെയറിന് ആപ്ലിക്കേഷൻ കിട്ടുന്നു ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ആസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആവശ്യക്കാർ കൂടിയെന്ന് കരുതി ഷെയറിന്റെ എണ്ണം കൂട്ടാൻ സാധ്യമല്ല എന്നുള്ളത് കൂട്ടുകാർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം നമ്മുടെ പ്രോസ്പെക്റ്റസിലും മോരാണ്ടത്തിനുമുഖത്ത് അതിന്റെ നമ്പർ സ്പെസിഫൈഡ് ആയിരിക്കും അപ്പോൾ ഒരു കമ്പനി എത്ര ഷെയർ ആണോ പ്രോസ്പെക്ടസ് പ്രകാരം ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനേക്കാൾ കൂടുതൽ ഷെയറിന് ആവശ്യക്കാരുണ്ടാകുന്ന ആ സിറ്റുവേഷനെയാണ് നാം ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒരു കമ്പനിക്ക് ഉണ്ടായാൽ കമ്പനിക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാം ഒരു ത്രീ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഉദാഹരണമായിട്ട് ഒരു കമ്പനി ഒരു ലക്ഷം ഷെയർ ആണ് ഇഷ്യൂ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ അടുത്ത കാലങ്ങളിൽ ചില ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഈ ഡിസംബർ മാസത്തിൽ തന്നെ മിസ്റ്റർ ബർഗർ എന്ന് പറയുന്ന ഒരു ഐ പി ഒ ഉണ്ടായിരുന്നു അവിടെ തന്നെ അത് എത്രയാണോ ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചത് അതിനേക്കാൾ എത്ര ഇരട്ടി ആപ്ലിക്കൻസ് ഉണ്ടെന്നുള്ളതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഒരു ഒരു ലക്ഷം ഷെയർ ആണ് കമ്പനി പ്രോസ്പെക്ടസ് പ്രകാരം ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ബട്ട് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ദ റിസീവ്ഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഫൈവ് ലാക്ക് ഷേഴ്സ് ഒരു ലക്ഷം ഷെയറിൻ്റെ ഇഷ്യൂ നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കമ്പനിക്ക് അഞ്ച് ലക്ഷം ഷെയറിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് സങ്കല്പിക്കുക ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ആസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ കമ്പനി അതെങ്ങനെ ടാക്കിൾ ചെയ്യും ഒരു ത്രീ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് കമ്പനിക്ക് അതിലേതെങ്കിലും കമ്പനിക്ക് അവലംബിക്കാവുന്നതാണ് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഈസ് ദാറ്റ് അക്സെപ്റ്റിംഗ് ദ റിക്യൂർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആൻഡ് ടോട്ടലി റിജക്റ്റിംഗ് ദ എക്സസ് ആപ്ലിക്കേഷൻ കമ്പനിക്ക് ആവശ്യമായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് അധികം കിട്ടിയ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുക തിരികെ കൊടുക്കുക ഓപ്ഷൻ നമ്പർ വൺ ഓപ്ഷൻ നമ്പർ ടു ഇസ് ദാറ്റ് മേക്ക് എ പ്രോ റേറ്റ അലോട്ട്മെന്റ് പ്രോ റേറ്റ മീൻസ് എ പ്രപ്പോഷണേറ്റ് അലോട്ട്മെന്റ് ഞാൻ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ വൺ ലാക്ക് ഷെയർ കിട്ടിയ ആപ്ലിക്കേഷൻസോ അഞ്ച് ലക്ഷം ഫസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ എന്താ ചെയ്യുന്നത് വൺ ലാക്കിൻ്റെ മാത്രം ആപ്ലിക്കേഷൻ സ്വീകരിച്ചുകൊണ്ട് ബാക്കി ഫോർ ലാക്കിൻ്റെ ആപ്ലിക്കേഷൻ മണി ഉടൻ തന്നെ തിരികെ കൊടുക്കും രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ എ എപ്രോ റേറ്റ എ എപ്രപ്പോഷനേറ്റ് അലോട്ട്മെന്റ് ദാറ്റ് മീൻസ് ഈ ഉള്ള ഷെയറിനെ എത്രയാണോ ആപ്ലിക്കൻസ് അവർക്കായിട്ട് ഒരു കോമൺ ബേസിൽ ഡിവൈഡ് ചെയ്യുക ഒരു കാര്യം കൂട്ടുകാർ വെക്കുക ഒരിക്കലും ഒരു ഷെയറിന് വേണ്ടിയോ രണ്ട് ഷെയറിന് വേണ്ടിയോ അല്ല ആപ്ലിക്കേഷൻ നൽകാറുള്ളത് എപ്പോഴും ഒരു ലോട്ടാണ് ലോട്ട് ഓരോ കമ്പനിക്ക് വ്യത്യസ്തമായിരിക്കും വൺ ലോട്ട് മീൻസ് നൂറ് ഷെയർ ആകാം ഇരുന്നൂറ് ഷെയർ ആകാം അപ്പോൾ ഞാൻ ഒരു കമ്പനിക്ക് ഷെയറിനായി അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനി പറഞ്ഞിരിക്കും മിനിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ലോട്ടാണ് ഒരു ലോട്ട് സമം ഇത്ര ഷെയറിന് സ്പെസിഫൈ ചെയ്തിരിക്കും അപ്പോൾ എക്സാമ്പിളിൽ വൺ ലാക്ക് ഷെയറിന് വേണ്ടി ഫൈവ് ലാക്ക് ആപ്ലിക്കേഷൻസ് കിട്ടി കമ്പനി ആരെയും നേരിട്ട് പിണക്കുന്നില്ല ഈ വൺ ലാക്ക് ഷെയർ ഈ അഞ്ച് ലക്ഷം ആപ്ലിക്കൻഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതായത് ഫൈവ് ഈസ്റ്റ് വൺ എന്ന റേഷ്യോ ഓരോ അഞ്ച് ഷെയർ ചോദിച്ചവർക്കും അതിന് പകരം ഒരു ഷെയർ കൊടുക്കും അപ്പോൾ അവിടെ ഇല്ല മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട് ഈ രണ്ട് കേസിൻ്റെയും കൂടി കോമ്പിനേഷൻ കുറച്ച് ആൾക്കാർക്ക് ീഫണ്ടും ബാക്കിയുള്ളതിൻ്റെ പ്രോ റേറ്റയും നേരത്തെ പറഞ്ഞ രണ്ട് ഓപ്ഷനും കൂടി ഒരുമിച്ച് വരുന്ന കേസ് അപ്പോൾ ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാൽ കമ്പനിക്ക് അത് ഈ രീതിയിലൊക്കെ സോൾവ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് അത് ഒന്നുകിൽ എക്സസ് ആപ്ലിക്കേഷൻ റീഫണ്ട് ചെയ്യുന്നു രണ്ടാമത്തെ പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് മൂന്നാമത്തെ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓഫ് ദീസ്

ഷെയർ ക്യാപിറ്റൽ നമ്മളുടെ ഷെയർ ആപ്ലിക്കേഷൻ മണി മാത്രം ഷെയർ ക്യാപിറ്റലിലേക്കും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ മണി ടു ബാങ്ക് എന്നും പറഞ്ഞ് റീഫണ്ട് ചെയ്യുക ഇതാണ് ഒന്നാമത്തുള്ള സിറ്റുവേഷൻ രണ്ടാമത്തെ കേസ് എന്തില്ല അവിടെ റീഫണ്ട് ഡയറക്റ്റ് ആയിട്ടില്ല പകരം പ്രോ റേറ്റയാണ് അതായത് ആപ്ലിക്കേഷനിൽ കിട്ടിയ അധികം കിട്ടിയ ആപ്ലിക്കേഷൻ മണി അവരുടെ അടുത്ത ഇൻസ്റ്റാൾമെന്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ എന്താ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ രണ്ടാമതായിട്ട് ആ കിട്ടിയ ആപ്ലിക്കേഷൻ മണിയിൽ നമ്മളുടെ ഷെയർൻ്റെ എത്രയാണോ അതിൻ്റെ മാത്രം ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും അധികമുള്ള ആപ്ലിക്കേഷൻ മണിയെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റായ അലോട്ട്മെൻറ്റിലേക്കും അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എ കോമ്പിനേഷൻ ഓഫ് ബോദ്ദീസ് രണ്ടും കൂടി വരുന്ന ഒരു കേസ് അപ്പോഴും ആദ്യം ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ എൻട്രി എഴുതുമ്പോൾ യഥാർത്ഥ ഷെയറിന്റെ ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും തിരികെ കൊടുത്ത ആപ്ലിക്കേഷൻ മണി എത്രയാണോ അതിനെ ടു ബാങ്ക് എന്നും എഴുതും അടുത്ത ഇൻസ്റ്റാൾമെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ടിനെ ടു അലോട്ട്മെന്റ് എന്നും എഴുതും ഇത് രണ്ടും കൂടെ വന്നാൽ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ മൊത്തം കിട്ടിയ എമൗണ്ട് നമ്മളുടെ ഷെയറിന്റെ എണ്ണം എത്രയാണോ അതിന്റെ മാത്രം മണി ടു ഷെയർ അലോട്ട്മെന്റ് എത്രയാണോ ഈ ആപ്ലിക്കേഷൻ മണിയിൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് അതിനെ ടു അലോട്ട്മെന്റ് എന്ന് എഴുതുക ടു ബാങ്ക് എത്രയാണോ ആപ്ലിക്കേഷൻ മണിയിൽ ഉടൻ തന്നെ തിരികെ കൊടുത്തത് അതിനെ ടു ബാങ്ക് എന്ന് എഴുതുക പൂർത്തുവെക്കുക പ്രധാനപ്പെട്ട ഒരു ടൈമാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ മറ്റൊന്നുണ്ട് അണ്ടർ സബ്സ്ക്രിപ്ഷൻ നേരെ ഓപ്പോസിറ്റ് ഒരു കമ്പനി എത്രയാണോ ഷെയർ ഇഷ്യൂ തീരുമാനിച്ചിരുന്നത് അതിനേക്കാൾ കുറച്ച് നമ്പറിന് മാത്രം ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു ഒരു കമ്പനി പ്രോസ്പെക്ടീസ് പ്രകാരം വൺ ലാക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു ബട്ട് ഇറ്റ് റിസീവ്ഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഓൺലൈ നയൻറ്റി തൗസൻഡ് ഷെയർസ് ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ആസ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഇൻ ദാറ്റ് കേസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഈസ് ടേക്കൺ ആസ് എത്രയാണോ പബ്ലിക് വാങ്ങിയത് അതായിരിക്കണം ഈ മുതൽ എല്ലാ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലും കമ്പനിയുടെ ഷെയറിന്റെ എണ്ണമായി രേഖപ്പെടുത്തേണ്ടത് അപ്പൊ കമ്പനി ലെസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് മാത്രം റിസീവ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓർത്തിരിക്കേണ്ട കാര്യം എത്രയാണോ പബ്ലിക്ക് വാങ്ങിയത് ആ പബ്ലിക്ക് വാങ്ങിയതിൻ്റെ എണ്ണം മാത്രമായിരിക്കണം ഇനി മുതൽ നമ്മളുടെ ഷെയറിൻ്റെ എണ്ണമായിട്ട് അക്കൗണ്ടിങ് കേസുകളിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് അടുത്തൊരു കാര്യം നേരത്തെ ബോധ്യപ്പെട്ടതാണ് എൻ്റെ ടൈംസ് ഓഫ് ഇഷ്യൂയിൽ പറഞ്ഞതാണ് കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയ്സ് ബേസിക്കലി ഇൻ ത്രീ വെയ്സ് അറ്റ് പാർ അറ്റ് പ്രീമിയം ആൻഡ് അറ്റ് ഡിസ്കൗണ്ട് പാർ നാം പരിചയപ്പെട്ടതാണ് നെക്സ്റ്റ് വൺ issue shares shares at at a a a premium. If a company issues shares at a price more ഇഷ്യൂ ഓഫ് ഷേഴ്സ് അറ്റ് എ പ്രീമിയം വാല്യൂ ഒരു കമ്പനി അതിന്റെ ഷെയർ അതിന്റെ മുഖവിലേക്കാൾ വാല്യൂവിനേക്കാൾ ഉയർന്ന പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇഷ്യൂസ് അറ്റ് എ പ്രീമിയം അധികം എത്രയാണോ ഈടാക്കിയത് ദൗണ്ട് ഇസ് കാൾഡ് ആസ് പ്രീമിയം എമൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് കാൾഡ് ആസ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഫേസ് വാല്യൂ എമൗണ്ട് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാവൂ അധികം വാങ്ങിയ എമൗണ്ട് ഒരു പുതിയ സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് ദാറ്റ് അക്കൗണ്ട് ഈസ് കാൾഡാസ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഉദാഹരണമായിട്ട് പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ കമ്പനി പതിനൊന്ന് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇഷ്യൂ ഈസ് കാൾഡാസ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് എ പ്രീമിയം അധികം വാങ്ങിയ ഒരു രൂപയെ പ്രീമിയം എമൗണ്ട് എന്ന് പറയും അതിനെ ഒരു പുതിയ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് പത്ത് രൂപയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണിക്കും ആ ഒരു രൂപയെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന അക്കൗണ്ടിലും കാണിക്കും ഇനി ഈ പ്രീമിയം എമൗണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഈ അധികം കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ സെർട്ടൺ സെലക്റ്റീവ് പർപ്പസസ് ചില നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് മാത്രമേ ആ പണം ഉപയോഗിക്കാൻ സാധിക്കൂ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഫസ്റ്റ് വൺ ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ചേയ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് കമ്പനിയുടെ ലാഭവിഹിതം ഡിവിഡൻഡ് പലപ്പോഴും കൊടുക്കാറുണ്ട് അല്ലേ എന്നാൽ ചിലപ്പോഴൊക്കെ കമ്പനി ഈ ഡിവിഡൻ ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം ആ എമൗണ്ടിന് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് ദാറ്റ് ഇഷ്യൂ ഇസ് കാൾഡ് ആസ് ബോണസ് ഇഷ്യൂ അപ്പോൾ ആ ബോണസ് ഇഷ്യൂവിനായിട്ട് ഉപയോഗിക്കാം ഈ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് ഉപയോഗിക്കാം രണ്ട് പ്രിലിമിനറി എക്സ്പെൻസസിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പലപ്പോഴും പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയപ്പെടുന്ന ഡെബിറ്റ് ഉള്ള ബാലൻസ് ഷീറ്റിലുള്ള ഒരു റൈറ്റത്തിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് റൈറ്റ് ഓഫ് ഇത് കളയണം എന്നുള്ളതാണ് കമ്പനിയുടെ എപ്പോഴത്തേയും ആഗ്രഹം അങ്ങനെ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടും ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിന് ഉപയോഗിക്കാം മറ്റൊന്ന് ഈ സെക്യൂരിറ്റി ഇഷ്യൂ എക്സ്പെൻസസ് ഉണ്ട് ഷെയറും ഒക്കെ ഇഷ്യൂ ചെയ്യാൻ കമ്പനിക്ക് ഒരു ഇനീഷ്യൽ എക്സ്പെൻസസ് ആകും അതിന് കമ്മീഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ മെറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ടും ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിനെ പരിഗണിക്കാം അതുപോലെ തന്നെ ടു പേ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻ ഷെയർ ഓർ ഡിബേഴ്സ് കമ്പനിയുടെ കമ്മിറ്റ്മെൻസ് ആയിട്ടുള്ള ഡിബെഞ്ചറ് അതുപോലെ പ്രിഫറൻസ് ഷെയർ അവയൊക്കെ റീപേ ചെയ്യുമ്പോൾ അതിനുള്ള പ്രീമിയം എക്സസ് എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് കൊടുക്കാനുള്ള ഉപാധിയായിട്ടും ആരെ ഉപയോഗിക്കാം ഈ പറയുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിന് ഉപയോഗിക്കാം അനദർ കേസ് ഫോർ ബൈ ബാക്ക് ഓഫ് ഷെയേഴ്സ് ഒരു കമ്പനി അതിൻ്റെ തന്നെ ഷെയർ തിരിച്ചു വാങ്ങാനുമുള്ള ഒരു മാർഗമായിട്ടും നമുക്ക് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിനെ ഉപയോഗിക്കാം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ടിനെ കമ്പനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല അപ്പോൾ ഒരു കമ്പനി അതിന്റെ ഇഷ്യൂ ഫേസ് വാല്യൂവിനേക്കാൾ ഉയർന്ന പ്രൈസിലാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ആസ് ഇഷ്യൂ ഓഫ് ഷെയ്സ് അറ്റ് എ പ്രീമിയം ദാറ്റ് ഇഷ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ആപ്ലിക്കേഷൻ മണിയുടെ കൂടെയാകാം അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയുടെ കൂടെയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കോൾ മണിയുടെ കൂടെയാകാം നേരത്തെ പറഞ്ഞു ഫേസ് വാല്യൂ മാത്രമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് അധികം കിട്ടുന്ന എമൗണ്ട് കാണിക്കേണ്ടത് ഒരു പുതിയ അക്കൗണ്ടിലാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അപ്പോൾ ഈ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ മണിക്കൊപ്പമാണെങ്കിൽ എന്തായിരിക്കും എൻട്രി ആപ്ലിക്കേഷൻ മണിയുടെ ഫസ്റ്റ് എൻട്രി എന്താ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതിനുള്ള എൻട്രി എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അങ്ങനെ ആ കിട്ടിയ ഷെയർ ആപ്ലിക്കേഷൻ്റെ എമൗണ്ടിനെ ഇനി രണ്ടായിട്ട് പോകണം അതിൽ ക്യാപിറ്റൽ ഫേസ് വാല്യൂ പോർഷൻ എത്രയാണോ അത് ക്യാപിറ്റലിലേക്കും പ്രീമിയം പോർഷൻ എത്രയാണോ അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്കും പോകണം സോ രണ്ടാമത്തെ എൻട്രി പ്രീമിയം ആപ്ലിക്കേഷൻ്റെ കൂടെയാണെങ്കിൽ രണ്ടാമത്തെ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ മൊത്തമുള്ള ആപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ അതിൽ ഫേസ് വാല്യൂ പോർഷൻ എത്രയാണോ അത് ഷെയർ ക്യാപിറ്റലും ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് പ്രീമിയം പോർഷൻ രണ്ടാമതായിട്ട് ഈ പ്രീമിയം ആരുടെ കൂടെയാണെങ്കിൽ അലോട്ട്മെന്റ് മണിക്കൊപ്പമാണെങ്കിൽ എന്താണ് എൻട്രി അപ്പോൾ അത് ഡ്യൂ ആവുമ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പ്രീമിയം അലോട്ട്മെന്റ് മണിക്കൊപ്പം ആണെങ്കിൽ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് നാല് രൂപയാണ് അലോട്ട്മെന്റ് എന്ന് കരുതുക അതിൽ മൂന്ന് രൂപ ഫേസ് വാല്യൂവിന്റെ പോർഷനും ഒരു രൂപയാണ് പ്രീമിയമെങ്കിൽ എന്തായിട്ട് എൻ്റെ എഴുതേണ്ടത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ഒറ്റയൊക്കെ പറയുകയാണെങ്കിൽ നാലേ നാലിൽ മൂന്ന് ക്യാപിറ്റൽ പോർഷനും ഒന്ന് പ്രീമിയം പോർഷനുമാണ് ഷെയർ ക്യാപിറ്റൽ മൂന്നേ

പ്രീമിയം പോഷൻ എത്രയാണോ അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ നേരെ ക്രെഡിറ്റിൽ കാണിക്കുക അപ്പോൾ അടുത്ത റെസീപ്റ്റിന്റെ ആണ് റെസീപ്റ്റിന്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ കോൾ അക്കൗണ്ട് അപ്പോൾ പ്രീമിയത്തിന് ഒന്നും ആപ്ലിക്കേഷന്റെ കൂടെയോ അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൾ മണിയുടെ കൂടെയോ അഡ്ജസ്റ്റ് ചെയ്യാം ക്വസ്റ്റിനിൽ എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് ആൻസർ ചെയ്യുക നമുക്ക് പ്രീമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം മോഡേൺ ലിമിറ്റഡ് ഇഷ്യൂഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഇക്വിറ്റി ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഈ At a premium of rupees 2, payable as follows. On application 3, on allotment rupees 5, including premium. Balance on first and final call. The issue was fully subscribed. All the money was duly received except the first and final call on 100 shares. Record necessary journal entries in the books of the company. Mupati Aya share. Face value 10 rupees. പക്ഷേ ഇഷ്യൂ രണ്ട് രൂപ കൂടി അധികം വാങ്ങി പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇഷ്യൂ ആ പന്ത്രണ്ട് രൂപയിൽ മൂന്ന് രൂപ ആപ്ലിക്കേഷൻ മണിയായിട്ടും അഞ്ച് രൂപ പ്രീമിയം ഉൾപ്പെടെയുള്ള അലോട്ട്മെന്റ് ആണ് ശ്രദ്ധിക്കുക പ്രീമിയം ഉൾപ്പെട്ട അലോട്ട്മെന്റ് ആണ് അഞ്ച് അതിൽ രണ്ട് രൂപയാണ് പ്രീമിയം അങ്ങനെയാണെങ്കിൽ അലോട്ട്മെന്റിൽ അഞ്ച് രൂപയിൽ രണ്ട് രൂപ പ്രീമിയത്തിന്റെ പോഷനും മൂന്ന് രൂപ ക്യാപിറ്റലിന്റെ പോഷനുമാണ് ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആപ്ലിക്കേഷനും അലോട്ട്മെന്റും കൂടി എത്രയായി എട്ട് രൂപയായി ആകെ പന്ത്രണ്ട് രൂപയാണ് പത്ത് രൂപ ഫേസ് വാല്യൂ രണ്ട് രൂപ പ്രീമിയം കൂടെ ചേർത്ത് ഇഷ്യൂ പ്രൈസ് പന്ത്രണ്ടാണ് അതിൽ ആപ്ലിക്കേഷനും അലോട്ട്മെന്റും കൂടി എട്ടായിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര വരും നാല് രൂപയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അപ്പോഴാണ് പറയുന്നത് അലോട്ട്മെന്റും ആപ്ലിക്കേഷനും ഒക്കെ മൊത്തത്തിൽ കിട്ടുന്നുണ്ട് എന്നാൽ ഫസ്റ്റ് കോളിന്റെ സമയത്ത് നൂറ് ഷെയറിന്റെ ഫസ്റ്റ് കോൾ മണി കിട്ടിയിട്ടില്ല ഇതെങ്ങനെ രേഖപ്പെടുത്തും നോക്കാം ഒന്നാമത്തെ എൻട്രി ഒന്നാമത്തെ എൻ്ററി എന്തിനുള്ള എൻട്രിയാ ഒരിക്കലും മറക്കരുത് ഒന്നാമത്തെ എൻട്രി എപ്പോഴും ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതിനുള്ള എൻട്രിയാണ് എത്ര ഷെയറിന് ആപ്ലിക്കേഷൻ മണി കിട്ടി മുപ്പത്തി അയ്യായിരം ഷെയറിന് മൂന്ന് രൂപ വീതം ആപ്ലിക്കേഷൻ മണി കിട്ടി സോ ഒന്നാമത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ മുപ്പത്തി അയ്യായിരം ഷെയറിന് മൂന്ന് രൂപ വീതം ഒരു ലക്ഷത്തി അയ്യായിരം രണ്ടാമത്തെ എൻട്രി ഈ കിട്ടിയ ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് അത് തന്നെ വൺ ലാക്ക് ഫൈവ് തൗസൻഡ് അടുത്ത എൻ്റ്രിയാണ് പ്രധാനപ്പെട്ട എൻട്രി കാരണം അലോട്ട്മെന്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ് അതുമല്ല ഇവിടെ പ്രീമിയമുള്ള അലോട്ട്മെന്റ് ആണ് പ്രീമിയമുള്ള അലോട്ട്മെന്റ് ആകുമ്പോഴത്തേക്ക് ക്യാപിറ്റലും വരും ക്യാപിറ്റലിന് കൂടെ തന്നെ ആരും വരും സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും വരും ഇങ്ങനെയാണെങ്കിൽ നോക്കാം എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ എത്ര അലോട്ട്മെന്റ് അലോട്ട്മെന്റ് അഞ്ച് രൂപയാണ് എത്ര ഷെയർ മുപ്പത്തി അയ്യായിരം ഷെയറിന് അഞ്ച് രൂപ വെച്ചിട്ട് വൺ ലാക്ക് സെവൻറി ഫൈവ് തൗസൻഡ് ഡെബിറ്റ് കോളത്തിൽ ഈ അഞ്ച് രൂപയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അഞ്ച് രൂപയിൽ രണ്ട് രൂപ പ്രീമിയം പോർഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ബാക്കി മൂന്ന് രൂപയുള്ളൂ ക്യാപിറ്റൽ പോർഷൻ ആ മൂന്ന് രൂപയെ ഷെയർ ക്യാപിറ്റൽ എന്നും രണ്ട് രൂപയെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലേക്ക് മാറ്റണം സോ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് വൺ ലാക്ക് സെവൻറി ഫൈവ് തൗസൻഡ് ക്യാപിറ്റൽ എത്രയാ മുപ്പത്തയ്യായിരം ഷെയറിന് മൂന്ന് രൂപ വീതം വൺ ലാക്ക് ഫൈവ് തൗസൻഡ് രണ്ട് രൂപ പ്രീമിയമാണ് അത് ടു സെക്യൂരിറ്റീസ് പ്രീമിയം മുപ്പത്തയ്യായിരത്തിന് രണ്ട് രൂപ വീതം എഴുപതിനായിരം ഇനി അടുത്ത് ഈ അലോട്ട്മെന്റിന്റെ പൈസ കിട്ടുന്നതിനുള്ള എൻട്രിയാണ് അലോട്ട്മെന്റ് പൈസ എത്രയാണ് അവിടെ പ്രീമിയം എന്നോ ക്യാപിറ്റലൊന്നും നോക്കണ്ട അലോട്ട്മെന്റ് എത്രയാണോ അതിന്റെ പൈസ കിട്ടുന്ന ഒരു എൻട്രിയാണ് അലോട്ട്മെന്റ് എത്രയാണ് മൊത്തം വൺ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് സോ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് വൺ ലാക്ക് സെവൻ്റി ഫൈവ് തൗസൻഡ് ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടിയേ ഉള്ളൂ അത് ഡ്യൂ ആകുന്നതിന്റെ എൻട്രി ആണ് എൻട്രി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ നാല് രൂപ വീതം മുപ്പത്തയ്യായിരം ഷെയറിന് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഇനി അതിന്റെ പൈസ വാങ്ങുന്നതിന്റെ എൻട്രി ആണ് അതിന്റെ പൈസ വാങ്ങാൻ പോകുമ്പോഴാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നൂറ് ഷെയറിന്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ കിട്ടിയിട്ടില്ല ഒരു ഷെയറിന്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നാല് രൂപയാണ് ഒരു ഷെയറിന് നാല് രൂപ വീതം നൂറ് ഷെയറിൻ്റെ പൈസ കിട്ടിയിട്ടില്ല ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നില്ലെങ്കിൽ ദാറ്റ് കേസ് ഈസ് കാൾഡ് ആസ് കോൾസ് ഇൻ അരിയർ ഇവിടെ കോൾസ് ഇൻ കോൾസിൻ ഉണ്ട് എത്ര രൂപ നൂറ് ഷെയറിന് നാല് രൂപ വീതം നാന്നൂറ് രൂപ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നേരത്തെ പരിചയപ്പെട്ടായിരുന്നു എൻട്രിയിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഉൾപ്പെടുത്തി ചെയ്യും ഇവിടെ നമ്മൾ മനഃപൂർവ്വം എൻറ്റി കോൾസിൻ്റെ അരിയറിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എഴുതാൻ പോകുന്നത് പക്ഷേ എൻട്രിയിൽ ഇൻ അരിയർ എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഉൾപ്പെടുത്താതെ സോൾവ് ചെയ്യാൻ പോകണം ഇതാണ് സാധാരണ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കേസിൽ നമ്മൾ എൻട്രിയിൽ ആദ്യമായതുകൊണ്ട് തന്നെ എൻട്രിയിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിനെ ഉൾപ്പെടുത്തിയിരുന്നു ഇവിടെ നമ്മൾ എൻട്രി പഴയത് തന്നെ മതി ഫസ്റ്റ് കോളിന്റെ പണം കിട്ടുമ്പോൾ എന്താണോ എൻട്രി അത് തന്നെ മതി എൻട്രി എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ പക്ഷേ എമൗണ്ട് എഴുതുമ്പോൾ എത്ര എഴുതരുത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എഴുതരുത് എത്രയാണോ കിട്ടിയത് അത് മാത്രമേ കാണിക്കാവൂ എത്ര കിട്ടിയില്ല നൂറ് ഷെയറിന് കിട്ടിയിട്ടില്ല ായിരുന്നു അതിൽ നാണൂറ് കിട്ടിയില്ലെങ്കിൽ ബാക്കി എത്ര കിട്ടി കാണും തേർട്ടി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ ഷെയർ ഇഷ്യൂ മോഡിൽ ഒരു മോഡും കൂടി ഉണ്ട് ഇഷ്യൂ ഓഫ് ഷേർസ് അറ്റ് എ ഡിസ്കൗണ്ട് ഇഫ് എ കമ്പനി ഇഷ്യൂസ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ദി ഫേസ് വാല്യൂ കുറഞ്ഞ വിലക്കാണ് ഷെയറിന്റെ ഇഷ്യൂ എങ്കിൽ ദാറ്റ് സിറ്റുവേഷൻഡാസ് ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ഉദാഹരണമായിട്ട് പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ കമ്പനി ഒൻപത് രൂപയ്ക്ക് ഇഷ്യൂ നടത്തിയാൽ ദാറ്റ് ഇഷ്യൂസ് കാൾഡാസ് ഇഷ്യൂ ഓഫ് ഷേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇഷ്യൂ പ്രൈസ് ആൻഡ് ദാല്യൂസ് ഡിസ്കൗണ്ട് എമൗണ്ട് ബട്ട് ആസ് എ ജനറൽ റൂൾ കമ്പനി ക നോട്ട് ഓർഡിനർലി ഇഷ്യൂ ഷെയ്സ് അറ്റ് എ ഡിസ്കൗണ്ട് എന്നാൽ പ്രീമിയത്തിനെ പോലെ അല്ലെ പാറിനെ പോലെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് അങ്ങനെ ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാന്നുള്ളത് സാധ്യമല്ല അത് സെറ്റ് അല്ലെങ്കിൽ റീഇഷ്യൂ സമയത്ത് മാത്രമാണ് ഡിസ്കൗണ്ടിലുള്ള ഒരു ഓപ്ഷൻ ഒരു കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നാം ഇന്ന് പരിചയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഇഫ് എ കമ്പനി റിസീവ്സ് മോർ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ദാൻ ദ ആക്ച്വൽ ഷെയ്സ് ദ ഓഫേഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ അല്ലേ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച ഷെയറിനേക്കാൾ കൂടുതൽ ഷെയറിന് ആപ്ലിക്കേഷൻ കിട്ടിയാൽ ആ സിറ്റുവേഷനെ പറയുന്നവരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ കമ്പനിക്ക് അത് മൂന്ന് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും എന്തൊക്കെയാ അക്സെപ്റ്റ് സം ആപ്ലിക്കൻസ് ഇൻ ഫുൾ ആൻഡ് ടോട്ടലി റിജക്റ്റിംഗ് ദ എക്സസ് ആപ്ലിക്കേഷൻ നമ്പർ ടു മേക്കിംഗ് പ്രോ റേറ്റ അലോട്ട്മെന്റ് നമ്പർ ത്രീ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഓപ്ഷനിലാണെങ്കിൽ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം സ്വീകരിച്ചുകൊണ്ട് അധികം കിട്ടിയ ആപ്ലിക്കേഷൻസിനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുക തിരിച്ചു കൊടുക്കുക രണ്ടാമത്തെ കേസിൽ ഒന്നും തന്നെ റീഫണ്ട് ചെയ്യാതെ ഉള്ള ഷെയർ എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെയാണ് പ്രോ റേറ്റ എ പ്രൊപ്പോഷനേറ്റ് ബേസിസ് നമ്പർ ത്രീ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു കുറച്ച് ഷെയർ റീഫണ്ട് ചെയ്യുക ബാക്കിയുള്ളതിനെ പ്രോ റേറ്റയിൽ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ പരിചയപ്പെട്ടത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ വേർസ് അപ്ലൈഡ് ഫോർ ദാൻ ഫോർ വിച്ച് ബീൻ ഇൻവൈറ്റഡ് ഫോർ സബ്സ്ക്രി കമ്പനി എത്രയാണോ ഇൻവൈറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അതിനേക്കാൾ കുറച്ച് നമ്പറിന് മാത്രമാണ് ആപ്ലിക്കേഷൻ കിട്ടിയതെങ്കിൽ ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ അത്തരം സിറ്റുവേഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യം എത്രയാണോ ആക്ച്വലി പബ്ലിക് വാങ്ങിയത് അതായിരിക്കണം ഇനി മുതൽ അക്കൌണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂല് കമ്പനിയുടെ ഷെയറിന്റെ എണ്ണമായിട്ട് കണക്കാക്കേണ്ടത് പിന്നെ പരിചയപ്പെട്ടത് ഇഷ്യൂ ഓഫ് ഷെയ്സ് അറ്റ് എ പ്രീമിയം ഒരു കമ്പനി അതിന്റെ ഷെയർ ഫേസ് വാല്യൂവിനേക്കാൾ ഉയർന്ന പ്രൈസിലാണ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ ദാറ്റ് ഇഷ്യൂസ് കാൾഡ് ആസ് ഇഷ്യൂ ഓഫ് ഷെയ്സ് അറ്റ് എ പ്രീമിയം അധികം കിട്ടിയ എമൗണ്ടിനെ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കാണ് കാണിക്കേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഈ പ്രീമിയം എമൗണ്ടിനെ എന്തൊക്കെ പർപ്പസുകൾക്ക് വിനിയോഗിക്കാം സെലക്ടീവ് ചില കാര്യങ്ങൾ മാത്രമേ കമ്പനിക്ക് ഈ പണത്തിന് ഉപയോഗിക്കാൻ സാധിക്കൂ എന്തൊക്കെയാണത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട് പ്രിലിമിനറി എക്സ്പെൻസസിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ എക്സ്പെൻസസ് അതായത് കമ്മീഷനോ മറ്റ് എക്സ്പെൻസസോ നെറ്റ് ചെയ്യുന്നതിനായിട്ട് ടു പേ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിപെൻജേഴ്സ് ഓർ പ്രിഫറൻഷേഴ്സ് അതുമല്ലെങ്കിൽ ഫോർ ബൈ ബാക്ക് ഓഫ് ഷേഴ്സ് പിന്നെ പ്രീമിയത്തിനെ ഒന്നുകിൽ ആപ്ലിക്കേഷൻ്റെ കൂടെയോ അലോട്ട്മെന്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളിൻ്റെ കൂടെയോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പരിചയപ്പെട്ടത് ഇഷ്യൂ ഓഫ് ഷേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഒരു കമ്പനി അതിന്റെ ഇഷ്യൂ അതിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ് നടത്തുന്നതെങ്കിൽ ദാറ്റ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ആസ് ഇഷ്യൂ ഓഫ് ഷെയ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ബട്ട് ഇൻ നോർമൽ കേസ് ഈ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയ്സ് ഓർഡിനറലി അറ്റ് എ ഡിസ്കൗണ്ട് സെറ്റ് കിറ്റിലൊക്കെ മാത്രമാണ് കമ്പനിക്ക് ആ ഒരു മോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് പരിചയപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി കൂട്ടുകാരെ കൂട്ടുകാരെഴുതിയെടുക്കുക സ്വമേതേ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ടീച്ചറിന്റെ സഹായം തേടാൻ മടിക്കരുത് ചോദ്യത്തിലേക്ക് നോക്കാം Sri Limited issued 50,000 shares of rupees 100 each at a premium of 5%. The shares were payable, rupees 25 on application, rupees 50 on allotment and rupees 30 on first and final call. The issue was fully subscribed and money was duly received except the first and final call on 400 shares. The premium വാസ് അഡ്ജസ്റ്റഡ് ഓൺ അലോട്ട്മെന്റ് ഗീവ് ജേണൽ എൻട്രീസ് അൻപതിനായിരം ഷെയർ ഉണ്ട് ഫേസ് വാല്യൂ നൂറ് രൂപയാണ് ഇഷ്യൂ പ്രൈസ് അതിനേക്കാൾ അഞ്ച് ശതമാനം കൂടി ഉയർന്ന പ്രൈസിലാണ് നൂറിൻ്റെ അഞ്ച് ശതമാനം അഞ്ച് രൂപയാണ് ഇവിടുത്തെ പ്രീമിയം ഈ അഞ്ച് രൂപ പ്രീമിയം കളക്ട് ചെയ്യപ്പെടുന്ന ആരുടെ കൂടെയാണ് അലോട്ട്മെന്റിന്റെ സമയത്താണ് അലോട്ട്മെന്റ് എത്രയാ അൻപത് രൂപയാണ് അതായത് ആ അൻപത് രൂപയിൽ നാൽപ്പത്തഞ്ച് രൂപ ക്യാപിറ്റലിന്റെ പോർഷനും അഞ്ച് രൂപ പ്രീമിയത്തിന്റെ പോർഷനുമാണ് ആപ്ലിക്കേഷൻ്റെയും അലോട്ട്മെൻറ്റിൻ്റെയും എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ സമയത്ത് നാന്നൂറ് ഷെയറിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ കിട്ടുന്നില്ല അതിന് കോൾസിൻ അരിയർ എന്ന് പറയും എൻട്രിയിൽ കോൾസിൻ അരിയറിനെ ഉൾപ്പെടുത്താതെ തന്നെ അതിൻ്റെ എൻട്രി എഴുതി സോൾവ് ചെയ്യുക അത് കൃത്യമായിട്ട് ചെയ്ത് ടീച്ചറിനെ സബ്മിറ്റ് ചെയ്യുക പ്രധാനപ്പെട്ട മേഖലയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പഠിച്ച കാര്യങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു കരുതുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം